മലയോര മേഖലയിലെ കർഷകർക്ക് അത്ര പരിചയമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് വീടിന് സമീപത്തെ പറമ്പിൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുകയാണ് കൊടിയത്തൂരിലെ ഒരു കർഷകൻ. വെസ്റ്റ് കൊടിയത്തൂർ സ്വദേശി പറക്കുഴി കോയക്കുട്ടി ഹാജിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിയിൽ മികച്ച വിളവ് നേടിയത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മലയോര മേഖലയ്ക്ക് പുതിയൊരു കൃഷിരീതി കൂടി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് കൊടിയത്തൂരിലെ ഒരു കർഷകൻ. വെസ്റ്റ് കൊടിയത്തൂരിലെ പറക്കുഴി കോയക്കുട്ടി ഹാജിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ കാർഷിക വൃത്തിയിൽ തൽപരനായ കോയക്കുട്ടി ഹാജി നിരവധി കൃഷികൾ ചെയ്തെങ്കിലും പലതും പരാജയമായിരുന്നു. കൈതച്ചക്ക കൃഷിയിലും വാനില കൃഷിയിലും വലിയ പരാജയം നേരിട്ടെങ്കിലും കൃഷിയോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം ഈ മേഖലയിൽ പിടിച്ചുനിന്നു. അതുകൊണ്ട് തന്നെയാണ് കൊടിയത്തൂർ മേഖലയിൽ തന്നെ ആദ്യമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പരീക്ഷണം നടത്താനും ഇദ്ദേഹം തയ്യാറായത്. കോട്ടയം സ്വദേശിയായ അനീറ്റയിൽ നിന്ന് കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കിയ കോയക്കുട്ടി ഹാജി യൂട്യൂബിൽ ഉൾപ്പെടെ അന്വേഷണം തുടർന്നതിനിടെയാണ് മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശിയായ ഉമ്മർകുട്ടിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പ്രാഥമിക പഠനം നടത്തുകയും തിരിച്ചു പോരുമ്പോൾ 50 തൈകൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. എന്നാൽ തൈകൾ പടർന്നു പിടിക്കാനാവശ്യമായ കോൺക്രീറ്റ് തൂണുകൾ ഇല്ലാതിരുന്നതോടെ 10 ദിവസം ഈ തൈകൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. ഇപ്പോൾ 1 ഏക്കറോളം സ്ഥലത്ത് 600 തൈകളാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുള്ളത്. കൃഷി വലിയ വിജയം തന്നെയാണെന്ന് കോയക്കുട്ടി ഹാജി പറയുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അത് കൊണ്ടുവന്നതിന് ശേഷം കാല് വാർത്ത് ഉറച്ചതിൻ്റെ ശേഷമാണ് അത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത്, അവിടെ താത്താണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കാല് കുഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മളിത് നടുന്നത്. അപ്പോഴൊന്നും അറിഞ്ഞു, അതൊക്കെ ഒന്ന് വളരെ ഉസാറായിട്ട് പൊന്തിപ്പോന്നു. അപ്പോൾ ഇത് ഉണങ്ങൂലെന്നുള്ളതിന് ഒരു തെളിവാണത്. നമ്മൾ തജ്ജി കൊണ്ടുവന്നതിന് വേറെടക്കം കൊണ്ടുവന്നതിൻ്റെ ശേഷം കാല് വാർത്ത് 10 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് കുഴിച്ചിടുന്നത്. കാല് കുഴിച്ചിടുന്നത്, തൈയും കുഴിച്ചിടുന്നത്, അതൊക്കെ ഇപ്പോൾ ഉണ്ടായി പോകുന്നു ചെയ്തു. അപ്പോൾ അങ്ങനെ അത് കണ്ട് കുറച്ച് കൊണ്ട് വേഗം വേഗം വളർന്ന് കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റായി. അപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് കുറച്ച് വ്യാപിക്കാനും. ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം അധികം പാറയാണ്, മുഴുവൻ പാറയും. ചെടികളിപ്പോൾ ഒരു 600 ചെടികൾ കാണണം. ഒരു കാലുമിൽ 4 ചെടിയാണ്. അതിനൊക്കെ പോസ്റ്റ് ഒരു 100 ചില്ലാനും 150 പോസ്റ്റ് ഉണ്ടാവും. ഒരു 600 ചെടിയാലും എൻ്റെ ആവറേജ് കണക്ക്. അത് ഞാനിതിങ്ങനെ കുറേ വെക്കും, കുറേ ഉണ്ടാവും. ഇപ്പോഴും വെച്ചിട്ട് അപ്പോഴും വെച്ചുകൊണ്ടിരിക്കലാണ്. ഒരു കൃത്യമായിട്ടില്ല, എന്നൊരു 100-200 ചെടികളുണ്ടാവും. മുൻ വർഷങ്ങളിലെല്ലാം കിലോയ്ക്ക് 350 രൂപ വരെ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ 200 രൂപ വരെയാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പാറയാ സ്ഥലത്ത് ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെ കൊണ്ടുവന്ന് കുഴിയെടുത്ത് കാലുകൾ സ്ഥാപിച്ചാണ് കൃഷി നടത്തിവരുന്നത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിക്കുന്നതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. വീട്ടിൽ വന്ന് തന്നെ ആവശ്യക്കാർ വാങ്ങുകയാണെന്നും ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറയുന്നു. കൃഷി ഓഫീസറൊക്കെ കൃഷിക്കാരനൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ അവർ നല്ല പ്രോത്സാഹനം തരും. ആ അസുഖാരുണ്ട്, നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അസുഖാരി തരുന്നുണ്ട്. ഓർഗാനിക് ആകുമ്പം എന്തായാലും ചിലവ് കൂടും. കായ് ഇതിനേക്കാൾ വലുപ്പം കൂടും. ഇംഗ്ലീഷ് വളമൊക്കെ ഇടുകയാണെങ്കിൽ കായ് കൂടും ചെയ്തു, എണ്ണം കൂടും. ഇത് വെറും 100% ജൈവവളം. കൃഷിയുടെ വിളവെടുപ്പും നാട്ടുകാർ ആവേശമാക്കി. കൊടിയത്തൂർ കൃഷി ഓഫീസർ പി രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MT റിയാസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വന്നവരെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടും വാങ്ങിയാണ് തിരിച്ചു പോയതും. 3 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ കൃഷി കൂടുതൽ വ്യാപകമാക്കാനും കോയക്കുട്ടി ഹാജി ആലോചിക്കുന്നുണ്ട്. കാർഷിക വൃത്തിയോടുള്ള താല്പര്യം തന്നെയാണ് നിരവധി കൃഷികളിൽ പരാജയപ്പെട്ടിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിയാൻ കോയക്കുട്ടി ഹാജിയെ പ്രേരിപ്പിച്ചത്. മറ്റ് കർഷകർക്കും ഇതൊരു പ്രചോദനമാണ്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.